how ADC could be software controlled using 8085 processor. ADC സംബന്ധിച്ചിടത്തോളം മൂന്ന് കമ്മ്യൂണിക്കേഷൻ ആണ് മൈക്രോ പ്രോസസറുമായിട്ട് ഉണ്ടായിരിക്കുക. ഒന്ന്, ADC ക്ക് പ്രോസസർ അങ്ങോട്ട് ഒരു സ്റ്റാർട്ടപ്പ് കൺവേർഷൻ സിഗ്നൽ കൊടുക്കണം. ഇത് കിട്ടിയാൽ മാത്രമേ ഇവൻ ഇതിന്റെ പിൻ നമ്പർ 12 അവൈലബിൾ ആയി ഇൻപുട്ട് വോൾട്ടേജിനെ സക്സസീവ് അപ്രോക്സിമേഷൻ പ്രൊസീജർ വഴി ഡിജിറ്റൽ വേർഡ് ആക്കിയിട്ട് കൺവെർട്ട് ചെയ്യുകയുള്ളൂ. രണ്ടാമതൊരു കാര്യം, ഈ ഒരു സ്റ്റാർട്ടപ്പ് കൺവെർഷൻ കിട്ടി, കൺവെർഷൻ സ്റ്റാർട്ട് ചെയ്തു, കൺവെർഷൻ തീർന്നാല് മൈക്രോ പ്രോസസറിനെ ADC ഈ വിവരം അറിയിക്കണം. ഒന്നുകിൽ ഇന്ററപ്റ്റ് ആയിട്ട് അറിയിക്കും, അല്ലെങ്കിൽ പ്രോസസ്സറുമായിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ റെഡി ആണെന്നുള്ള റെഡി സ്റ്റാറ്റസ് ലൈനിലേക്ക്, പ്രോസസ്സറിന്റെ റെഡി സ്റ്റാറ്റസ് ലൈനിലേക്ക് അറിയിക്കും. അപ്പൊ ഇത് സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻ വഴിയാണ് ചെയ്യുന്നത് എങ്കിൽ ഇത് രണ്ടുമല്ല, റെഡി ലൈൻ അല്ല, ഇന്ററപ്റ്റ് അല്ല, പകരം ആ സ്റ്റാറ്റസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് മൈക്രോ പ്രോസസ്സർ ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ ഇത് സ്വീകരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പിൻ നമ്പർ 9 of ADC 0800 നിന്ന് അവൈലബിൾ ആകുന്ന എൻഡ് ഓഫ് കൺവെർഷൻ സിഗ്നല് പോർട്ട് സി അപ്പർ വഴി അകത്തേക്ക് എടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് കൺവെർഷൻ കൊടുക്കുന്നത് PC3 വഴി, എൻഡ് ഓഫ് കൺവെർഷൻ സ്വീകരിക്കുന്നത് പോർട്ട് സി അപ്പറിന്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആയ PC7 വഴി. എൻഡ് ഓഫ് കൺവെർഷൻ ആയി കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സറിന് മനസ്സിലാകും ഡിജിറ്റൽ വേർഡ് റെഡി ആയിട്ടുണ്ട്, ഇതിൻ്റെ 8-bit ലാച്ചിൽ അവിടെ നിന്ന് അത് തനിക്ക് എടുക്കാനായിട്ട് കഴിയുമെന്നുള്ളത്. അതും പ്രോസസ്സറിൻ്റെ നേരിട്ട് അക്യുമുലേറ്ററിലേക്ക് എടുക്കില്ല, പ്രോസസ്സറിന്റെ 8255 പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസിന്റെ മൂന്ന് പോർട്ടുകളിൽ ഏതെങ്കിലും ഒരു പോർട്ട്, ഇവിടെ ഞാൻ പോർട്ട് എ ആണ് കാണിച്ചിരിക്കുന്നത്, ഇൻപുട്ട് പോർട്ടായി പ്രോഗ്രാം ചെയ്ത് അതിലേക്കാണ് എടുക്കുന്നത്. അപ്പൊ ഈ മൂന്ന് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻ വഴി എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് ഇതിന്റെ ഇന്റർഫേസിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് കൺവെർഷൻ പോർട്ട് സി ലോവറിന്റെ MSB ആയ PC3 വഴി കൊടുക്കുന്നു, എൻഡ് ഓഫ് കൺവെർഷൻ പോർട്ട് സി അപ്പറിന്റെ MSB ആയ PC7 വഴി കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞിരുന്നു പോർട്ട് സി രണ്ട് പോർട്ടുകളാണ്, രണ്ട് നിബിൾ പോർട്ടുകളാണ്, പോർട്ട് സി ലോവറും പോർട്ട് സി അപ്പറും ഇൻഡിപെൻഡന്റ് ആയി യൂസ് ചെയ്യാം. ഒന്ന് ഇൻപുട്ട് പോർട്ട് ആകുമ്പോൾ മറ്റത് ഔട്ട്പുട്ട് പോർട്ട് ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ പോർട്ട് സി ലോവർ ഔട്ട്പുട്ട് പോർട്ടാണ്, പോർട്ട് സി അപ്പർ ഇൻപുട്ട് പോർട്ടാണ്. പിന്നെ ഡിജിറ്റൽ വേർഡ് സ്വീകരിക്കാനുള്ള ഇൻപുട്ട് ചാനലായിട്ട് പോർട്ട് എ ആണ് ഉപയോഗിക്കുന്നത്. സോ പോർട്ട് ബി ഈസ് റെഡി വിത്ത് അസ് ആസ് എ ഫ്രീ പോർട്ട് ദാറ്റ് കുഡ് ബി യൂസ്ഡ് ഫർദർ ഇൻ ഫർദർ ഡിമാൻഡ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള പ്രോഗ്രാമാണ് ഇനി നമ്മൾ എഴുതേണ്ടത്. ഞാനിവിടെ പ്രോഗ്രാം മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാനിപ്പോൾ പറയും, നിങ്ങൾ ടെക്സ്റ്റും കൂടെ മൊത്തമൊന്ന് നോക്കിയിട്ട് ഇത് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പോർട്ട് സി ലോവർ ഔട്ട്പുട്ട് പോർട്ടായിട്ടും പോർട്ട് സി അപ്പർ ഇൻപുട്ട് പോർട്ടായും പോർട്ട് എ ഇൻപുട്ട് പോർട്ടായും പ്രോഗ്രാം ചെയ്യണം. അതിന് 8255 കൺട്രോൾ വേർഡ് രജിസ്റ്ററിലേക്ക് ഈ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തിട്ട് അയക്കണം. അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ പറഞ്ഞിരുന്നു കൺട്രോൾ വേർഡ് രജിസ്റ്റർ 8255 കൺട്രോൾ വേർഡ് രജിസ്റ്ററിൻ്റെ LSB പോർട്ട് സി ഇൻപുട്ട് പോർട്ടോ ഔട്ട്പുട്ട് പോർട്ടോ എന്നുള്ളതാണ്. LSB കഴിഞ്ഞ് തൊട്ട് അപ്പുറത്തുള്ളത് പോർട്ട് സി അപ്പർ ഇൻപുട്ട് പോർട്ടോ ഔട്ട്പുട്ട് പോർട്ടോ എന്നുള്ളത്, ദെൻ പോർട്ട് ബി ഇൻപുട്ട് പോർട്ടോ ഔട്ട്പുട്ട് പോർട്ടോ എന്നുള്ളത്, നെക്സ്റ്റ് പോർട്ട് ബിയുടെ മോഡ് സെലക്ഷൻ, നെക്സ്റ്റ് പോർട്ട് എ ഇൻപുട്ടോ ഔട്ട്പുട്ടോ എന്നുള്ളത്, നെക്സ്റ്റ് രണ്ടെണ്ണം പോർട്ട് എൻ്റെ മോഡ് സെലക്ഷൻ. അത് വെച്ചിട്ടുള്ള കൺട്രോൾ വേർഡ് ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് 9-8. ഇനി അങ്ങോട്ടുള്ള മിക്കവാറും എല്ലാ പ്രോഗ്രാമിലും നമ്മൾ ഈ കൺട്രോൾ വേർഡ് തന്നെയാണ് ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോർട്ട് സി ലോവർ ഔട്ട്പുട്ട് പോർട്ടായിരിക്കും, പോർട്ട് സി അപ്പർ ഇൻപുട്ട് പോർട്ടായിരിക്കും, പോർട്ട് എ ഇൻപുട്ട് പോർട്ടായിരിക്കും, പോർട്ട് ബി ഔട്ട്പുട്ട് പോർട്ട് ആയിരിക്കും. അപ്പോൾ പോർട്ട് ഈ മൂന്ന് പോർട്ടുകളെ അല്ലെങ്കിൽ ഈ രണ്ട് പോർട്ടുകളെ നമ്മൾ ആ വിധത്തിൽ പ്രോഗ്രാം ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് കൺവെർഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റാർട്ടപ്പ് കൺവെർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പൾസ് ആണ്, നമ്മൾ മുന്നേ സ്ലൈഡിൽ പറഞ്ഞിരുന്നു. ഒരു ഹൈ പൾസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ലോജിക് ഹൈ അയക്കണം, പിന്നെ അത് ലോ ആക്കിയിട്ട് മാറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് പോർട്ട് സി ലോവറിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് PC3 വഴിയാണ് നമ്മൾ ഈ ഡാറ്റ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് ഈ പോർഷനിലേക്ക് വരുന്ന അക്യുമുലേറ്റർ കണ്ടന്റ് ആദ്യം നമ്മൾ ഹൈ ആക്കണം, പിന്നെ ലോ ആക്കിയിട്ട് മാറ്റണം.
ഈ പോർഷനിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യുമുലേറ്ററിന്റെ നിബിൾ പ്ലേസ് ആയിരിക്കും. പി സി ത്രീ എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിന്റെ നാലാമത്തെ പ്ലേസ് ആണ്. എൽ എസ് ബിയിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ എ സീറോ, എ വൺ, എ ടു, എ ത്രീ. പി പോർട്ട് സി വെച്ച് കൊണ്ടുപോയുമ്പോൾ പി സി സീറോ, പി സി വൺ, പി സി ടു, പി സി ത്രീ. അപ്പൊ അക്യുമുലേറ്ററിന്റെ നാലാമത്തെ ബിറ്റ് ഹൈ ആക്കി മാറ്റണം, അത് പോർട്ട് സിയിലേക്ക് ഔട്ട് ചെയ്യണം. ഉടനെ തന്നെ അക്യുമുലേറ്ററിലെ നാലാമത്തെ ബിറ്റ് ലോ ആക്കി മാറ്റണം, അത് പോർട്ട് സിയിലേക്ക് ഔട്ട് ചെയ്യണം. അപ്പോൾ പോർട്ട് സിയിൽ ആദ്യം ഒരു ഹൈ പൾസ് വരും, പിന്നെ ഒരു ലോ പൾസ് വരും, സ്റ്റാർട്ട് ഓഫ് കൺവെർഷൻ സിഗ്നൽ കിട്ടും. സ്റ്റാർട്ട് ഓഫ് കൺവെർഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സർ ചെക്ക് ചെയ്യേണ്ടത് എൻഡ് ഓഫ് കൺവെർഷൻ വന്നോ, എൻഡ് ഓഫ് കൺവെർഷൻ വന്നോ എന്നുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ഇത് നിരന്തരമായിട്ട് പോർട്ട് സി അപ്പറിനെ ഇൻ ചെയ്യും. ഇൻ ചെയ്യുമ്പോൾ എൻഡ് ഓഫ് കൺവെർഷൻ ഒരു ഹൈ പൾസ് ആണ്. ആ ഹൈ പൾസ് വന്നാല് പോർട്ട് സിന്റെ എം എസ് ബി ആയിട്ടുള്ള പി സി സെവൻ വൺ എന്ന് സെറ്റ് ചെയ്യും. വന്നിട്ടില്ലെങ്കിൽ അത് സീറോ ആയിരിക്കും. അപ്പൊ ഈ കണ്ടന്റിനെ നമ്മൾ അക്യുമുലേറ്ററിലേക്ക് ക്യാരി സ്റ്റാറ്റസ് ഫ്ലാഗിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് അക്യുമുലേറ്ററിലേക്ക് എടുക്കുന്നു, അവിടുന്ന് റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് ത്രൂ ക്യാരി ചെയ്യുന്നു. അപ്പോൾ വൺ ആണെങ്കിൽ ക്യാരി സ്റ്റാറ്റസ് ഫ്ലാഗ് സെറ്റ് ചെയ്യും. അഥവാ എൻഡ് ഓഫ് കൺവെർഷൻ വന്നാൽ പി സി സെവൻ വഴി അക്യുമുലേറ്ററിന്റെ എം എസ് ബിയിൽ എത്തിയിട്ടുള്ള ലോജിക് ഹൈ വാല്യൂ ക്യാരി സ്റ്റാറ്റസ് ഫ്ലാഗിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ക്യാരി സെറ്റ് ചെയ്യും. ക്യാരി സെറ്റ് ചെയ്താൽ അപ്പൊ അതിന്റെ മീനിങ് എൻഡ് ഓഫ് കൺവെർഷൻ വന്നു എന്നാണ്. ക്യാരി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എൻഡ് ഓഫ് കൺവെർഷൻ വന്നിട്ടില്ല, പ്രോസസർ വിൽ ഹാവ് ടു വെയിറ്റ്, ഇറ്റ് വിൽ എഗെയിൻ ചെക്ക് ഓർ ഇറ്റ് വിൽ എഗെയിൻ റീഡ് ദ കണ്ടന്റ് ഓഫ് എൻഡ് ഓഫ് കൺവെർഷൻ ലൈൻ വയ പി സി സെവൻ ആൻഡ് അക്യുമുലേറ്റർ എം എസ് ബി ഓർ എം എസ് ബി ഓഫ് ദി അക്യുമുലേറ്റർ വിൽ ബി റൊട്ടേറ്റിംഗ് ദിസ് കണ്ടന്റ് ടു ദ ക്യാരി സ്റ്റാറ്റസ് ഫ്ലാഗ്. വൺസ് ക്യാരി സ്റ്റാറ്റസ് ഫ്ലാഗ് ഇസ് സെറ്റ്, it means that end of conversion has come and the digital word is ready. If this carry status flag is not set, it indicate that the end of conversion has not yet reached, still it is converting the analog input to the corresponding digital word. അപ്പൊ അതൊരു ലൂപ്പിൽ നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. എൻഡ് ഓഫ് കൺവെർഷൻ വന്നോ ചെക്ക് ചെയ്യുക, പിന്നെ അത് ഇൻ ചെയ്യുക, പോർട്ട് സി കണ്ടന്റ് അക്യുമുലേറ്ററിലേക്ക് എടുക്കുക, അക്യുമുലേറ്റർ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, ക്യാരി സ്റ്റാറ്റസ് വന്നോ ചെക്ക് ചെയ്യുക, ക്യാരി സ്റ്റാറ്റസ് വന്നെങ്കിൽ ഡിജിറ്റൽ വേർഡ് പോർട്ട് എയിലേക്ക് റീഡ് ചെയ്യാം, ക്യാരി സ്റ്റാറ്റസ് സീറോ ആണെങ്കിൽ വീണ്ടും എൻഡ് ഓഫ് കൺവെർഷൻ റീഡ് ചെയ്യുക, ചെക്ക് ചെയ്യുക ക്യാരി സെറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകാം. അപ്പം അതിനുള്ള പ്രോഗ്രാമാണ് നമ്മളിവിടെ എഴുതിയത്, എം വി ഐ എ നയൻ എയ്റ്റ് ഹെക്സ്. ഇത് ചെയ്താൽ പോർട്ട് എ ഇൻപുട്ട് പോർട്ട് ആവും, പോർട്ട് ബി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഔട്ട്പുട്ട് പോർട്ട് ആവും, പോർട്ട് സി അപ്പർ ഇൻപുട്ട് ആവും, പോർട്ട് സി ലോവർ ഔട്ട്പുട്ട് ആവും. അത് കൺട്രോൾ വേർഡ് രജിസ്റ്ററിന്റെ അഡ്രസ്സിലേക്ക് 8255 ഫസ്റ്റ് യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോർട്ട് എന്റെ അഡ്രസ് 00, പോർട്ട് ബിന്റെ അഡ്രസ് 01, പോർട്ട് സിന്റെ അഡ്രസ് 02, കൺട്രോൾ വേർഡ് രജിസ്റ്ററിന്റെ അഡ്രസ് 03. അപ്പൊ 03 അത് ഔട്ട് ചെയ്തു, കൺട്രോൾ വേർഡ് ആ പറഞ്ഞത് വെച്ച് സെറ്റ് ചെയ്തു. പോർട്ട് എന് ഈ പറഞ്ഞ പോലെ പോർട്ട് എ ഇൻപുട്ടായി, പോർട്ട് സി അപ്പർ ഇൻപുട്ടായി, പോർട്ട് സി ലോവർ ഔട്ട്പുട്ടായി. ഇനി നമ്മൾ സ്റ്റാർട്ട് ഓഫ് കൺവെർഷൻ അയക്കണം. ഇനി ഞാൻ പറഞ്ഞു അക്യുമുലേറ്ററിന്റെ നിബിൾ പ്ലേസ് വൺ ആവണം. നിബിൾ പ്ലേസ് വൺ എന്ന് പറഞ്ഞാൽ നാലാമത്തെ ബിറ്റാണ് വൺ. 1000 ആയിരിക്കുക കണ്ടന്റ് എന്ന് വെച്ചാൽ 08. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് നിബിൾ 0, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് നിബിളിന്റെ വാല്യൂ 8. അത് അക്യുമുലേറ്ററിലേക്ക് എടുക്കണം. അതിന് അക്യുമുലേറ്ററിൽ ഞാൻ 08 എന്നുള്ള വാല്യൂ വെച്ചു. അത് പോർട്ട് സിയിലേക്ക് ഔട്ട് ചെയ്യണം. പോർട്ട് സിന്റെ അഡ്രസ്സായ 02 അത് ഔട്ട് ചെയ്തു. ഇനി സ്റ്റാർട്ട് ഓഫ് കൺവെർഷൻ ആവണമെങ്കിൽ ഹൈ പൾസ് പോയി, ഇനി അത് ലോ ആയിട്ട് മാറണം, അല്ലെങ്കിൽ എറനിയസ് ട്രിഗറിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, ഈ പറഞ്ഞ ഓപ്പറേഷൻ നടക്കുകയില്ല. അപ്പൊ അക്യുമുലേറ്ററിലേക്ക് നമ്മൾ 0 എന്ന് എടുത്തു, എം വി ഐ എ 00, അത് പോർട്ട് സിയിലേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ഒരു ഹൈ പൾസ് അയച്ചു, അത് ലോ ആക്കി മാറ്റുകയും ചെയ്തു. ഇത് വന്നു കഴിഞ്ഞാൽ എ ഡി സിക്ക് മനസ്സിലായി സ്റ്റാർട്ട് ഓഫ് കൺവെർഷൻ ആണ്. അപ്പോൾ അത് പിൻ നമ്പർ 12 ഇൻപുട്ട് വോൾട്ടേജിനെ കൺവെർട്ട് ചെയ്യാൻ തുടങ്ങും. കൺവെർട്ട് ചെയ്ത് ഓരോ ബിറ്റ് ആയിട്ട് ഈ പ്ലേസിൽ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് 8-bit ലാച്ചിൽ പ്ലേസ് ചെയ്യും. അപ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എൻഡ് ഓഫ് കൺവെർഷൻ വന്നോ എന്നുള്ളതാണ്. എൻഡ് ഓഫ് കൺവെർഷൻ വന്നോ എന്ന് ചെക്ക് ചെയ്യാൻ പോർട്ട് സി അപ്പർ വഴി ഈ വാല്യൂ വന്ന് കൊണ്ടുവന്ന് അക്യുമുലേറ്ററിൽ വെച്ചിട്ട് അക്യുമുലേറ്ററിൽ നിന്ന് ക്യാരി സ്റ്റാറ്റസിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അതിനുള്ള ഇൻസ്ട്രക്ഷൻ ഇൻ 02, പോർട്ട് സി കണ്ടന്റ് അപ്പർ റീഡ് ചെയ്തു. പോർട്ട് സിയിലെ മുഴുവൻ ബിറ്റുകളും അക്യുമുലേറ്ററിൽ എത്തും, പർട്ടിക്കുലർലി പി സി സെവൻ അക്യുമുലേറ്ററിന്റെ എം എസ് ബിയിലെത്തും. അത് നമ്മള്
carry status like rotate edu, rotate accumulator left enna instruction use edu. Ippa carry set aayittillengi adinte meaning end of conversion vannittilla, veendum adu check cheyanam. Appo nammal back like jump edu, veendum VC7 accumulator inde MSB like eduthu rotate edu, carry status vanno nu check edu. Appo vannittillengi veendum idu angane ee loop angane repeat cheyidukonde irikkum. Carry status vannu kaniyal ee loop break cheyyum. Vannu kaniyal adinte meaning end of conversion one vannu na. അപ്പൊ എൻഡ് ഓഫ് കൺവേർഷൻ ആയി ലാച്ചിൽ ഉണ്ട് 8 ബിറ്റ് വേർഡ് അത് റീഡ് ചെയ്യാം. അപ്പൊ എൻഡ് ഓഫ് കൺവേർഷൻ വന്നാല് ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യും, ക്യാരി സ്റ്റാറ്റസ് ഫ്ലാഗ് സെറ്റ് ആവുന്നതുകൊണ്ട്. അപ്പൊ നമ്മള് ഉടനെ തന്നെ പോർട്ട് എയിലേക്ക് ഈ ഡിജിറ്റൽ വേർഡ് റീഡ് ചെയ്യും. അതിന് പോർട്ട് എയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ലാച്ച് വഴി പോർട്ട് എയിൽ എത്തിയിട്ടുള്ള ഡിജിറ്റൽ വേർഡ് അക്യുമുലേറ്ററിലേക്ക് ഇൻ ചെയ്തു. നമ്മൾ പറഞ്ഞു ഇവിടെ കോംപ്ലിമെന്ററി ആയിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോ യഥാർത്ഥ ഔട്ട്പുട്ട് കിട്ടാൻ ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യണം, അതിനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് എത്രയാണോ ഈ ഇൻപുട്ട് വോൾട്ടേജ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനായിട്ട് 8500 ഞാൻ എടുത്തത് ആ ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യുന്നു. Then you could halt the program. So this is about the interfacing of ADC with the microprocessor. ഇത് എക്സാമിന് ഇത് മാത്രം ഒരു പക്ഷേ എസ്സേ ചോദിച്ചാൽ നിങ്ങൾ ഈ ഡയഗ്രാം വരക്കണം, ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറയണം, എന്നിട്ട് ഈ പ്രോഗ്രാം എഴുതാം, അതിൻ്റെ എക്സാക്ട് ഫോർമാറ്റിൽ എഴുതും.